സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ രൂപം നൽകിയ പദ്ധതിയാണ് ആർദ്രം എന്നാൽ സർക്കാരിൻ്റെ അഭിമാന പദ്ധതി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് റിപ്പോർട്ട് വരുന്നു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സോ മറ്റ് ജീവനക്കാരോ ഇപ്പോഴില്ല എന്ന് പറയുന്നു അതുതന്നെ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായി ആവശ്യം വേണ്ടുന്ന ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ തദ്ദേശ വകുപ്പ് പിന്മാറിയതും പ്രതിസന്ധിക്ക് കാരണമായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ ബ്യൂറോയുടെ കണ്ടെത്തൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ആർദ്രം പദ്ധതിയിലൂടെ ആദ്യം ചെയ്തത് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിപ്പിച്ചു പ്രവർത്തന സമയം രാവിലെ മുതൽ വൈകിട്ട് വരെയാക്കി ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുന്നതിൽ തദ്ദേശ വകുപ്പും മുന്നിട്ടിറങ്ങി എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവാണ് പദ്ധതിയെ തകിടം മറിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി ആരംഭിച്ചപ്പോൾ ആരോഗ്യവകുപ്പിന് പുറമെ തദ്ദേശ വകുപ്പ് നിയോഗിക്കുന്ന താൽക്കാലിക ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ സേവനം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു വരെ ലഭിച്ചിരുന്നു ദൈനംദിന ചികിത്സയ്ക്ക് പുറമെ ശ്വാസകോശ രോഗങ്ങൾ വിഷാദം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള മെഡിക്കൽ ക്യാമ്പുകളും നടത്തിയിരുന്നു മൂന്ന് ഡോക്ടർ നാല് സ്റ്റാഫ് നഴ്സ ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ജീവനക്കാർ രണ്ടുപേർ എന്നിങ്ങനെയാണ് ആർദ്രം പദ്ധതി പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത് ഇതിൽ ഒരു ഡോക്ടറും രണ്ട് നഴ്സും മറ്റു ജീവനക്കാർ ഓരോന്ന് വീതവുമാണ് അത് തദ്ദേശ സ്ഥാപനങ്ങൾ നിയോഗിച്ചു പോന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തദ്ദേശ വകുപ്പിറക്കിയ ഉത്തരവാണ് പദ്ധതി നടത്തിപ്പ് താളം തെറ്റിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ഡോക്ടർ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിങ്ങനെ മാത്രം നിയോഗിച്ചാൽ മതിയെന്നായിരുന്നു പുതിയ നിർദ്ദേശം അധിക സ്റ്റാഫിന് നൽകേണ്ട ചുമതല ആരോഗ്യ ആരോഗ്യവകുപ്പിനാണെന്നും ഉത്തരവിലുണ്ട് ഈ ഉത്തരവിനു മുമ്പ് നിയമിതരായവരുടെ കാലാവധി മാർച്ച് ഏപ്രിൽ മാസത്തോടെ കഴിഞ്ഞു പുതിയ ഉത്തരവ് പ്രകാരമുള്ള നിയമനവും നടക്കാതെയായി ഇതോടെ ഉച്ചയ്ക്ക് ശേഷവും ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആർദ്രത്തിനായി ജീവനക്കാരെ നിയമിക്കണമെങ്കിൽ തദ്ദേശ മന്ത്രി അധ്യക്ഷനായ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനമെടുക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഇതിനായി ഡി എം വഴി തദ്ദേശ സ്ഥാപനങ്ങൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ അപേക്ഷ നൽകണം എല്ലാ മാസവും ചേരുന്ന കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കാര്യം അറിയിക്കണം താഴെത്തട്ടിൽ എടുക്കേണ്ട തീരുമാനം ഇത്രത്തോളം സങ്കീർണമാക്കിയതാണ് പദ്ധതിയെ തകിടം മറിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും എം ജി പ്രതീഷ് സാർ സിദ്ധിവേദയുടെ ഒരു യൂട്യൂബ് സന്ദേശം എന്റെ പൊന്ന് സാറെ ഇടാതെ ഒരു ആയി തരൂ കുട്ടി നോക്കിയിരിക്കുക ഹായ്